हाई स्टूडेंट्स എല്ലാവർക്കും ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എമർജിംഗ് കോൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ചാപ്റ്ററിൽ തന്നെ വേറെയും കുറെ ടോപ്പിക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവയുടെയും അതിൻ്റെ മുമ്പത്തെ ചാപ്റ്ററിൻ്റെയും എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഐ ബട്ടണും കൂടെ ശ്രദ്ധിക്കുക. അതിലെല്ലാം പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൻ്റെയും അതുപോലെ മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്ട്രെസ് മാനേജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെസ് ഈസ് എ മെന്റൽ ടെൻഷൻ കോസ്ഡ് ബൈ ഡിമാൻഡിങ് ടാക്സിങ് ഓർ ബേർഡൺസം സർക്കംസ്റ്റൻസസ്. ഡിമാൻഡിങ് ആയിട്ടുള്ള വളരെ അതീവ ശ്രദ്ധ ആവശ്യമുള്ള അതുപോലെ തന്നെ ടാക്സിങ് ക്ലേശകരമായിട്ടുള്ള ബേർഡൺസം ഭാരമേറിയായിട്ടുള്ള സിറ്റുവേഷനുകൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തെയാണ് മെന്റൽ ടെൻഷനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുക. സ്ട്രെസ് ഡസിൻ്റ് ജസ്റ്റ് അഫക്ട് അവർ മെന്റൽ സ്റ്റേറ്റ് ആൻഡ് മൂഡ്, ഇറ്റ് അഫക്ട്സ് അവർ ഫിസിക്കൽ ഹെൽത്ത് ആസ് വെൽ ആസ്. ഇത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെയോ നമ്മുടെ മൂഡിനെയോ മാത്രമല്ല അഫക്ട് ചെയ്യുക, ഇത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെയും കൂടെ ശാരീരിക ആരോഗ്യത്തെയും കൂടെ നന്നായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. ഫോർ മോസ്റ്റ് പീപ്പിൾ കൂടുതൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ് ഈസ് എ നെഗറ്റീവ് എക്സ്പീരിയൻസ്. സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. ചില സമയത്ത് സ്ട്രെസ് നമ്മളെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, അത് നേടണം എന്നുള്ള ചിന്ത നമ്മളിലേക്ക് ഉണ്ടാക്കും. പക്ഷെ പലപ്പോഴും അതെന്താണ്, അത് നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടാക്കുന്നത്. വെൻ വി ആർ മച്ച് സ്ട്രെസ്ഡ് നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സായി കഴിഞ്ഞാൽ എ ഹോർമോൺ കോൾഡ് കോർട്ടിസോൾ ഈസ് റിലീസ്ഡ് ഇൻ യുവർ ബ്ലഡ് സ്ട്രീം. നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ടുണ്ടെങ്കിൽ സപ്രസിങ് ദ ഫങ്ഷൻ ഓഫ് അവർ ഇമ്മ്യൂൺ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് സപ്രസ് ചെയ്യും. നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തെ എൻ്റെ പ്രവർത്തനത്തെ അത് മന്ദീഭവിപ്പിക്കും. അതുപോലെ ഡൈജസ്റ്റീവ് നമ്മുടെ ഡൈജഷൻ നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മളുടെ പ്രത്യുൽപാദന അവയവങ്ങളെയൊക്കെ തന്നെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നതിന് അത് കാരണമാവും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ടു പ്രാക്ടീസ് സ്ട്രെസ് മാനേജ്മെന്റ് ഇൻ ഓർഡർ ടു കീപ് അവർ മൈൻഡ്സ് ആൻഡ് ബോഡീസ് ഹെൽത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഹെൽത്തി ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. Stress management refers to the wide spectrum of techniques and psychotherapies aimed at controlling a person's level of stress, especially chronic stress, usually for the purpose of improving everyday functioning. ഒരു വ്യക്തിയുടെ എവറി ഡേ ഫംഗ്ഷനിങ് അയാളുടെ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യുക, മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അയാളുടെ സ്ട്രെസ് ലെവല്, പ്രത്യേകിച്ചും ക്രോണിക് സ്ട്രെസ് മീൻസ് ദീർഘകാലമായിട്ടുള്ള അയാളുടെ സ്ട്രെസ്സുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ സൈക്കോ തെറാപ്പീസും ടെക്നിക്സും എല്ലാം ചേർന്നതാണ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് മാനേജ്മെന്റ് ഈസ് ട്രമെൻഡസ്ലി ഇമ്പോർട്ടൻ്റ് ഫോർ അവർ ഹെൽത്തി ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ ക്വാളിറ്റിയുള്ള ലൈഫിന് റിലേഷൻഷിപ്പിനൊക്കെ തന്നെയും സ്ട്രെസ് മാനേജ്മെന്റ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. സ്ട്രെസ് മാനേജ്മെന്റ് എസെൻഷ്യൽ ആണ്. സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഏതാനും സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് നമുക്ക് ഡെയിലി ലൈഫിൽ കൊണ്ടുപോകാവുന്ന കുറച്ച് സ്ട്രാറ്റജീസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്, അനാവശ്യമായുള്ള സ്ട്രെസ്സുകൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. വി കാൻഡ് അവോയ്ഡ് ഓൾ സ്ട്രെസ്, എല്ലാ സ്ട്രെസ്സും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് ഹെൽത്തി ടു അവോയ്ഡ് എ സിറ്റുവേഷൻ ദാറ്റ് നീഡ്സ് ടു ബി അഡ്രസ്ഡ്. നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരു നിലക്ക് നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടാവാം. അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായ രീതിയൊന്നുമല്ല. പക്ഷെ അല്ലാത്ത സ്ട്രെസ്സുകളെ ഒരുവിധം ഒഴിവാക്കാൻ പറ്റുന്നതിനെയെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, ലേൺ ഹൗ ടു സേ നോ. നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു റെസ്പോൺസിബിലിറ്റിയോ മറ്റോ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ അത് പേഴ്സണലായിട്ടാവാം അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടാവാം, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അതിനോട് നോ പറയാൻ നമ്മൾ പഠിക്കണം. ലേൺ ഹൗ ടു സേ നോ, നോ എങ്ങനെ പറയണമെന്ന് പഠിക്കണം. ദെൻ അവോയ്ഡ് പീപ്പിൾ ഹു സ്ട്രെസ് യു ഔട്ട്. നമുക്ക് വല്ലാതെ സ്ട്രെസ് ഉണ്ടാക്കുന്ന ആളുകളെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് പെരുമാറുന്നിടത്ത്, നമ്മൾ സംസാരിക്കുന്നിടത്തെല്ലാം നമുക്ക് എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ആളുകളെ നമ്മൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യലാവാം, അല്ലെങ്കിൽ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം ലിമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം.
Then take control of your environment. നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളെ കഴിഞ്ഞത് നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒരു ഈവനിങ് ന്യൂസ് കാണുകയാണ്, അത് നമുക്ക് ഭയങ്കരമായിട്ടൊരു ടെൻഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമാണെങ്കിൽ ഉടനെ ടി വി ഓഫ് ചെയ്തിട്ട് അവിടുന്ന് മാറി നിൽക്കുക. ആ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. ദെൻ പെയർ ഡൗൺ യുവർ ടു ഡു ലിസ്റ്റ്. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം, ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അവയെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക, അല്ലാത്തത് പിന്നെ ചെയ്യുക, ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള സ്ട്രെസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ആൾട്ടർ ദ സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ കുറേയൊക്കെ ഒന്ന് മാറ്റി കൊണ്ടുവരാം. ഇഫ് യു കാൻഡ് അവോയ്ഡ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. ട്രൈ ടു ആൾട്ടർ ഇറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് ആൾട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഫിഗർ ഔട്ട് വാട്ട് യു ക്യാൻ ഡു ടു ചേഞ്ച് തിങ്സ് സോ ദ പ്രോബ്ലം ഡസ് നോട്ട് പ്രസന്റ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പൊ മാറിയില്ലെങ്കിലും ഫ്യൂച്ചറിലെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം പ്രസന്റ് ആവാതിരിക്കാൻ വേണ്ടി, വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യത്തിൽ എന്ത് മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക, കണ്ടെത്താൻ ശ്രമിക്കുക. ഓഫൺ ദിസ് ഇൻവോൾവ്സ് ചേഞ്ചിങ് ദ വേ യു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഓപ്പറേറ്റ് ഇൻ യുവർ ഡെയിലി ലൈഫ്. ഒരുപക്ഷെ ഇതിനകത്ത് എന്തുകൂടെ വന്നു എന്ന് വരാം, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന രീതി തന്നെ മാറ്റേണ്ടി വന്നേക്കാം. അപ്പോഴേ സിറ്റുവേഷൻ ഒന്ന് ആൾട്ടർ ആവുന്നുണ്ടാവുള്ളൂ, അതുവരെ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടി വന്നേക്കാം. അപ്പൊ അവിടെ എന്തൊക്കെയാ ചെയ്യാം, എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. നമ്മളെ അലട്ടുന്ന, നമ്മളെ ബോധർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് അങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരോട് ഓപ്പണായിട്ട് റെസ്പെക്ട്ഫുൾ വേയിൽ, ബഹുമാനത്തോടു കൂടി തന്നെ ഓപ്പണായിട്ട് ആ കാര്യം പറയാം. പറയാത്തിടത്തോളം ആ സിറ്റുവേഷനിൽ ഒരു മാറ്റം വരില്ല, നമുക്കത് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് എന്താണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഉണ്ടെങ്കിൽ നമുക്കത് തുറന്ന് പറയാം. ദെൻ ബി വില്ലിംഗ് ടു കോംപ്രമൈസ്, മറ്റുള്ളവരായിട്ട് കോംപ്രമൈസ് ചെയ്യാനും നമ്മൾ തയ്യാറാവുക. ഒരു കുറച്ച് കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മളവിടെ കോംപ്രമൈസിന് തയ്യാറാവേണ്ടതുണ്ട്. ദെൻ ബി മോർ അസേർട്ടീവ്, കുറച്ചൊക്കെ എന്താണ് അസേർട്ടീവ് ആണ്, നിക്ഷയ ദാർഢ്യമുള്ളവരാണ്. കാര്യങ്ങൾ ഏറ്റെടുക്കാതെ ഇങ്ങനെ ബാക്കോട്ട് നിൽക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരണം. നമ്മുടെ പ്രശ്നങ്ങൾ എന്താവും എന്നുള്ളത് കുറേയൊക്കെ മുൻകൂട്ടി കാണുകയും അത് പ്രിവെന്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവണം. ദെൻ മാനേജ് യുവർ ടൈം ബെറ്റർ, നമ്മുടെ സമയം നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ബാക്കിലാവും, ബാക്കിലാവും തോറും നമുക്ക് സ്ട്രെസ് കൂടും, മറ്റുള്ളവരെ കൂടെ എത്താൻ പറ്റാത്തതിന്റെ പ്രയാസം നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ സമയം നന്നായിട്ട് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓൺ ടൈമിൽ ചെയ്ത് തീർക്കാൻ നമ്മൾ ശ്രമിക്കണം. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് അഡാപ്റ്റ് ടു ദ സ്ട്രെസ്സർ. ആ സ്ട്രെസ്സർ എന്താണോ അതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇഫ് യു കാൻ ചേഞ്ച് ദ സ്ട്രെസ്സർ, നമുക്ക് ഈ സ്ട്രെസ്സറെ മാറ്റി വെക്കാനായവരെ നന്നാക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ ചേഞ്ച് യുവർ സെൽഫ്, നമ്മൾ അതിനനുസരിച്ച് ഒന്ന് മാറാൻ ശ്രമിക്കുക. യു ക്യാൻ അഡാപ്റ്റ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, നമുക്കൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങ് അംഗീകരിക്കുക, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുക. ആൻഡ് റീ ഗെയിൻ യുവർ സെൻസ് ഓഫ് കൺട്രോൾ ബൈ ചേഞ്ചിങ് യുവർ എക്സ്പെക്ടേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി മാറ്റിയിട്ട് നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സെൻസുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. നമുക്കൊരു കാര്യത്തും കൊട്ടും ഒരു സിറ്റുവേഷൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല, അതിനെ നമ്മൾ ആൾട്ടർ ചെയ്യാൻ നോക്കി, പല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കി, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു സാഹചര്യമായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെടുക, നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ താല്പര്യങ്ങളും മാറ്റിവെച്ച് അതിനോട് അതിലേക്ക് നമ്മളങ്ങ് മാറി നമ്മളുടെ സെൻസ് നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ റീഫ്രെയിം പ്രോബ്ലംസ്, അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രോബ്ലംസിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റുക, റീഫ്രെയിം ചെയ്യുക. നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് ലെവലിലേക്ക് മാറ്റാൻ നോക്കുക. ഇപ്പൊ നമ്മൾ ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടക്കുകയാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും സമയം നഷ്ടവും എല്ലാം ആലോചിച്ച് നമുക്ക് ഒരുപാട് ടെൻഷൻ അത് ഉണ്ടാക്കും. എങ്കിൽ പോലും എന്തായാലും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് റോഡ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമുക്ക് യാത്ര സാധ്യമാവുള്ളൂ. അപ്പൊ അന്നേരം നമ്മൾ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആക്കി അതിനെ മാറ്റിയെടുക്കുക. അന്നേരത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട റേഡിയോ ചാനൽ ഏതാ ചെയ്യാൻ അത് ഓപ്പൺ ചെയ്ത് കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ആ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ നമ്മളവിടെ റീഫ്രെയിം ചെയ്യുക. അതുപോലെ തന്നെ ലുക്ക് അറ്റ് ദി ബിഗ് പിക്ചർ, നമ്മുടെ ഇഷ്യൂവിനെ നമ്മൾ കുറച്ചങ്ങ് വലുതായിട്ട് നോക്കുക. നമ്മൾ അതായത് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണോ ഇതെന്നെ, ഇത്രത്തോളം ഞാൻ ടെൻഷൻ ആവേണ്ട ഒരു കാര്യം തന്നെയാണോ ഇത്,
ഭാവിയിൽ അടുത്തൊരു മാസത്തേക്ക് ഇത് എന്നെ അഫക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണോ, അതായത് ഒരു മാസത്തിൽ അപ്പുറം പോകുന്ന ഒരു കാര്യമാണോ ഇത്, അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലപ്പുറം പോകുന്ന ഒരു കാര്യമാണോ ഇത് എന്നെല്ലാം ആലോചിക്കുക. അപ്പോൾ നമുക്ക് നോ എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിടുക, എന്നിട്ട് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. ദെൻ അഡ്ജസ്റ്റ് യുവർ സ്റ്റാൻഡേർഡ്സ്, നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മളൊന്ന് മാറ്റുക. നമുക്ക് ഓവർ പെർഫെക്ഷനിസം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു പരാജയ ബോധം ഉണ്ടാക്കുന്നതിന് അത് കാരണമാക്കും. നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴായാലും ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. എപ്പോഴും നമ്മളൊരു ഫെയിലിയർ ആണ് നമുക്ക് തന്നെ തോന്നിക്കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും ഒരു ആവറേജ് ലെവലിൽ മാത്രം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, എന്നിട്ട് നമ്മളെപ്പോഴും നമ്മൾ ചെയ്തത് ഓക്കെ ആണ്, ഇനഫ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദെൻ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്, പോസിറ്റീവ് സൈഡിലേക്ക് നോക്കുക. നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, അപ്പോൾ നമ്മുടെ പോസിറ്റീവ് സൈഡുകളിലേക്ക് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഉള്ള പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുക. അതെല്ലാം ആശ്വാസത്തോടു കൂടി ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നുകൂടെ റിലാക്സ്ഡ് ആവും, നമുക്ക് കുറേ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ സാധിക്കും. ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത്, ആക്സെപ്റ്റ് ദ തിങ്സ് യു കാൺ ചേഞ്ച്. നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക, അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മളങ്ങ് വിശ്വസിക്കാൻ ശ്രമിക്കുക. സം സോഴ്സസ് ഓഫ് സ്ട്രെസ് ആർ അൺഅവോയ്ഡബിൾ, ചില സ്ട്രെസ്സുകൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. യു കാൺ പ്രിവെന്റ് ഓർ ചേഞ്ച് സ്ട്രെസ്സസ്, നമുക്ക് ആ സ്ട്രെസ്സിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലൊരു മാറ്റം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ചേഞ്ച് ചെയ്യാനോ ആൾട്ടർ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. സച്ച് ആസ് ദ ഡെത്ത് ഓഫ് എ ലൗഡ് വൺ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. എ സീരിയസ് ഇൽനസ്, വളരെ മാരകമായിട്ടുള്ള ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. ഒരു നാഷണൽ റിസഷൻ, ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം, ദേശീയ പ്രശ്നം എന്തെങ്കിലും വരികയാണെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ഒരു മന്ദി ഭാവം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ, അപ്പൊ അതൊന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോഴത്തെ കൊറോണ സിറ്റുവേഷൻ എന്നറിയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, കാര്യങ്ങൾ അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുക, അതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഇൻ സച്ച് കേസ് ദ ബെസ്റ്റ് വേ ടു കോപ്പ് വിത്ത് സ്ട്രെസ് ഈസ് ടു ആക്സെപ്റ്റ് തിങ്സ് ആസ് ദേ ആർ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടു കോപ്പ് വിത്ത് സ്ട്രെസ്, ആ സ്ട്രെസ്സുമായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെടുകയേ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് എന്ന് നമ്മളങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റ് ദ തിങ്സ് ആസ് ദേ ആർ, അതെങ്ങനെയാണോ അതുപോലെ ആക്സെപ്റ്റ് ചെയ്യുക. ഡോണ്ട് ട്രൈ ടു കൺട്രോൾ ദ അൺകൺട്രോളബിൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ അല്ല ലോകത്തിരിക്കുന്നത്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ വിട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ മാനേജ് ചെയ്യുക, അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക. ലുക്ക് ഫോർ ദി അപ്സൈഡ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. നമുക്കുണ്ടായ ഒരു പ്രശ്നത്തെ നമുക്ക് ജീവിതത്തിൽ വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട്, ഗ്രോത്തിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കരുതുക. അപ്പം നമ്മളിപ്പോൾ എങ്ങനെ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്താൽ ഭാവിയിൽ അതുപോലത്തെ ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാളും വലിയൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായ ഒരു പ്രശ്നമാണെങ്കിൽ നമ്മുടെ സെലക്ഷനിലുള്ള നമ്മുടെ ഒരു മിസ്റ്റേക്ക് തിരിച്ചറിയാൻ ഒരു അവസരമായിട്ട്, ഇനി അങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാനുള്ള ഒരു അവസരമായിട്ടൊക്കെ നമ്മളതിനെ കാണാം. ദെൻ ഷെയർ യുവർ ഫീലിങ്സ്, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അടുത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ തുറന്നു പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരോട് നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക. ഒരു നിലക്കും നമുക്ക് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, ലേൺ ടു ഫോർഗീവ്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമ്മൾ പഠിക്കാം. ലോകം ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള വേൾഡാണ്, ആളുകൾ മിസ്റ്റേക്സ് വരുത്തും, എല്ലാവരുടെ അടുത്തും മിസ്റ്റേക്ക് വരും. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഫ്രീ യുവർ സെൽഫ് ഫ്രം നെഗറ്റീവ് എനർജി ബൈ ഫോർഗീവിങ് ആൻഡ് മൂവിങ് ഓൺ, ഫോർഗീവ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ നടന്നുകൊണ്ട് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മൾ സ്വയം ഫ്രീ ആവാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ മേക്ക് ടൈം ഫോർ ഫൺ ആൻഡ് റിലാക്സേഷൻ, തമാശകൾക്ക് അതുപോലെ തന്നെ കുറച്ചൊക്കെ റിലാക്സ് ആയിരിക്കാം നമ്മൾ സമയം കണ്ടെത്തുക. ബിയോണ്ട് എ ടേക്ക് ചാർജ് അപ്രോച്ച് ആൻഡ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് യു ക്യാൻ റെഡ്യൂസ് സ്ട്രെസ് ഇൻ യുവർ ലൈഫ് ബൈ നർഷറിങ് യുവർ സെൽഫ്. എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന രീതി, അതുപോലെ എല്ലാത്തിനോടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഇതിലൊക്കെ അപ്പുറമായിട്ട് നമുക്ക് നമ്മളെ തന്നെ നിറച്ചറിയുന്ന രീതിയിൽ, നമ്മളെ തന്നെ നമ്മളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കുക, നമ്മളെ തന്നെ ഒന്ന് പരിപാലിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാന്ന് സ്ട്രെസ് നമ്മുടെ ലൈഫിൽ റിഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇഫ് യു റെഗുലർലി മേക്ക് ടൈം ഫോർ ഫൺ ആൻഡ് റിലാക്സേഷൻ, നമ്മൾ ഫണ്ണിന്, തമാശകൾക്ക്, അതുപോലത്തെ റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ, യു വിൽ ബി ഇൻ എ ബെറ്റർ പ്ലേസ് ടു ഹാൻഡിൽ ലൈഫ് സ്ട്രെസ്സേഴ്സ് വെൻ ദ ഇന്നവിറ്റബിളി കം. നമ്മുടെ ലൈഫിൽ സ്ട്രെസ്സുകൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്.
അതിനുവേണ്ടി നമുക്ക് എന്താ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം? സെറ്റ് അസൈഡ് റിലാക്സേഷൻ ടൈം, നമ്മുടെ റിലാക്സേഷൻ ടൈം നമ്മൾ കണ്ടെത്തും. നമ്മുടെ എല്ലാം തീർന്നിട്ട് നമുക്കിതിന് സമയം കിട്ടില്ല. അപ്പൊ ഇത്ര സമയം ഇന്നതിന് റിലാക്സേഷന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാൻ ശ്രമിക്കാം. കണക്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരായിട്ട് നമ്മളെപ്പോഴും കണക്ഷൻ ഉണ്ടാവുക, മറ്റുള്ളവരായിട്ടും നമ്മൾ കുറച്ച് സംസാരിക്കാനും ഹാപ്പിനെസ്സിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. ദെൻ ഡു സംതിങ് യു എൻജോയ് എവറി ഡേ. നമുക്ക് ഒരു എൻജോയ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ എല്ലാ ദിവസവും കുറച്ചെങ്കിലും ചെയ്യുക. കീപ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ, നമ്മുടെ സെൻസ് ഓഫ് ഹ്യൂമർ, നമുക്ക് തമാശ ആസ്വദിക്കാനുള്ള നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ കീപ്പ് ചെയ്യാം. ദെൻ വർക്ക് പ്ലേസ് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. എംപ്ലോയേഴ്സ് ഷുഡ് പ്രൊവൈഡ് എ സ്ട്രെസ് ഫ്രീ വർക്ക് എൻവയോൺമെന്റ്. എംപ്ലോയീസിന് വർക്ക് പ്ലേസിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടെന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെസ് ഫ്രീ വർക്ക് എൻവയോൺമെന്റ് കൊടുക്കാൻ എപ്പോഴും എംപ്ലോയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദ മാനേജ്മെന്റ് ഷുഡ് റെക്കഗ്നൈസ് വെയർ സ്ട്രെസ് ഈസ് ബിക്കമിങ് എ പ്രോബ്ലം ഫോർ സ്റ്റാഫ് ആൻഡ് ടേക്ക് ആക്ഷൻ ടു റെഡ്യൂസ് സ്ട്രെസ്. എംപ്ലോയ് സ്റ്റാഫിന് എവിടെയൊക്കെയാണ് പ്രശ്നം ഉള്ളതെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയുകയും ചെയ്യുക, എന്നിട്ട് ആ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആക്ഷൻ എന്താ ചെയ്യുക, അതൊക്കെ മാനേജ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് സ്ട്രെസ് വർക്കിനുള്ള വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ്സിന്റെ കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, മാൾ ട്രീറ്റ്മെന്റ് ഓർ ഹറാസ്മെന്റ് ബൈ എനി വൺ നോട്ട് നെസറലി എ പേഴ്സൺസ് മാനേജർ. മാൾ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ശല്യം ചെയ്യുക, ഹറാസ്മെന്റ് അതൊക്കെ തന്നെ കളിയാക്കുക എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കി, അത് ആ വ്യക്തിയുടെ മാനേജറിനെ ചെയ്യണമെന്നില്ല, വേറെ ആരെങ്കിലും ചെയ്താലും മതി. അപ്പൊ അങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം അവിടെ ഉണ്ടായി കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം. ദെൻ ഫീലിംഗ് പവർലെസ് ആൺ ഇൻവോൾവ് ഇൻ ഡിറ്റർമിനിങ് വൺ സം റെസ്പോൺസിബിലിറ്റീസ്. ഒരാൾക്ക് അയാളുടെ സ്വന്തം ഉത്തരവാദിത്തം ചെയ്യാൻ കഴിവില്ല, അയാൾക്ക് അതിന് ശേഷിയില്ല, അതിനകത്ത് പിന്നെ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് സ്വയം തോന്നിക്കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം. കണ്ടിന്യൂസ് അൺറീസണബിൾ പെർഫോമൻസ് ഡിമാൻഡ്. ഒട്ടും ന്യായ പെർഫോമൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരൊട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഡിമാൻഡ് മുന്നോട്ട് വെക്കുക കമ്പനി സ്ഥാപനങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രെസ്, അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം ഉണ്ടാകുന്നത് കൊണ്ടുള്ള സ്ട്രെസ് ഉണ്ടാവാം. ലാക്ക് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് എങ്ങനെ എവിടെയൊക്കെ ചെയ്യണം, ആരോട് റിപ്പോർട്ട് ചെയ്യണം, ആരോട് പറയണം ഒക്കെ അറിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ദെൻ ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി, ജോബിൽ ഒരു സുരക്ഷിതത്വമില്ല, എപ്പോൾ വേണമെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടാം എന്നുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്. ലോങ് വർക്കിംഗ് ഹവേഴ്സ്, അമിത ദീർഘസമയം വർക്ക് ചെയ്യേണ്ടി വരിക, അത് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എക്സസീവ് ടൈം അവേ ഫ്രം ഹോം ആൻഡ് ഫാമിലി, ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ കൂടുതലായിട്ട് സമയം മാറി നിൽക്കേണ്ടി വരിക. ചിലപ്പം മാസങ്ങളോളം അങ്ങനെ നിൽക്കേണ്ടി വന്നേക്കാം, വർഷങ്ങളോളമൊക്കെ മാറി താമസിച്ച് ജോലി ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഡെയിലിയുള്ള ട്രാവലിംഗിൽ ഒരുപാട് സമയം ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്. ഓഫീസ് പൊളിറ്റിക്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് എമംഗ് സ്റ്റാഫ്, സ്റ്റാഫുകൾക്കിടയിലുള്ള രാഷ്ട്രീയം, അവർക്കിടയിലുള്ള തർക്കങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം. എ ഫീലിംഗ് ദാറ്റ് വൺസ് റിവാർഡ് ഈസ് നോട്ട് കമൻസറേറ്റ് വിത്ത് വൺസ് റെസ്പോൺസിബിലിറ്റി, ഒരാളുടെ ഉത്തരവാദിത്വവും അയാൾക്ക് കിട്ടുന്ന റിവാർഡും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇത്രയൊക്കെ പണിയെടുത്തിട്ടും എനിക്ക് ഇത്രേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന പ്രശ്നം. എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് വർക്കുകൾ? സോറി, ഇത്രയാണ് വർക്ക് പ്ലേസിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത്. ദാൻ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, വേറെയും കുറച്ച് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് നോക്കാം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ മെന്റലി നമ്മൾ എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അല്ലാതെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മെഡിറ്റേറ്റ് ചെയ്യുക. എ ഫ്യൂ മിനിറ്റ്സ് ഓഫ് പ്രാക്ടീസ് പെർ ഡേ ക്യാൻ ഹെൽപ്പ് ഈസ് എ ആൻസൈറ്റി. നമ്മൾ മെഡിറ്റേഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അത് ആൻസൈറ്റി കുറക്കാൻ സഹായിക്കും. ദെൻ എക്സസൈസ് ചെയ്യുക. നമ്മൾ റെഗുലർ എക്സസൈസ് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല വഴിയാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ് ടു മാനേജ് സ്ട്രെസ്. വാക്കിംഗ് ഈസ് എ ഗ്രേറ്റ് വേ ടു ഗെറ്റ് സ്റ്റാർട്ടർ. നമുക്ക് വാക്കിംഗ് ആവാം, അതുപോലെ തന്നെ നമ്മളെ എവറി ഡേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഹൗസ് ക്ലീനിങ്, യാർഡ് വർക്ക്, ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദെൻ ബ്രീത്തിങ് എക്സസൈസ്, നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് പോലത്തെ റോൾ ബ്രീത്തിങ് അങ്ങനെയുള്ള ബ്രീത്തിങ് എക്സസൈസ് നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ യോഗ, തായ്ചി ആൻഡ് ഷിഗോങ് തുടങ്ങിയ ഐറ്റംസ്. ദീസ് ടെക്നിക്സ് കമ്പെയിൻ എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ വിച്ച് വിൽ ഹെൽപ് ടു റെഡ്യൂസ് സ്ട്രെസ്. ഇത് എക്സസൈസും വരും ഇതിനകത്ത്, അതോടൊപ്പം മെഡിറ്റേഷൻ രണ്ടും കൂടെ വരുന്ന കാര്യമാണ്. അപ്പം അത് നമുക്ക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കും. അതുപോലെ ഹെൽത്തി ഡയറ്റ്, നന്നായിട്ട് ഫുഡ് ഉണ്ടാകുമ്പോൾ, ഹെൽത്ത് ഉണ്ടാകുമ്പോഴേ നമുക്ക് മെന്റൽ സ്ട്രെസ് കുറയുള്ളൂ. ഈറ്റിംഗ് ഹെൽത്തി ഹോൾ ഫുഡ് ആൻഡ് അവോയ്ഡിങ് ഷുഗറി ആൻഡ് ഫാറ്റനിങ് ട്രീറ്റ്സ് ഹെൽപ്പ് കീപ് ദ ബോഡി ഇന്റേണൽ റിതംസ് മോർ ബാലൻസ്ഡ്. അപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക,
പിന്നെ ഷുഗർ ആയിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റേണൽ റിതം നമ്മുടെ ബോഡിയുടെ ആന്തരികമായിട്ടുള്ള ആ ഒരു താളം കറക്റ്റ് ആവും, അത് ബാലൻസ്ഡ് ആവും. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യുകയും നമുക്ക് ആശ്വാസം തോന്നുകയും ചെയ്യും. അപ്പം ഇത്രയൊക്കെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിനുള്ള മറ്റു ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫിഷ് ബോൺ ഡയഗ്രാം അതുപോലെ ISO തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.